ఆశీర్వాద్య సమర్పించుకున్న ఈ మాదల్లయ్య ధరల సమన్వయం పెట్టి తెలంగాణ తెచ్చిన కోము ఉయరకులు గర్వోడు గుడి తల ఎవరు పెట్టిన నిత్యపట్టం కట్టి మానకుడు ఇరుపదోళం అడుగు ఉయరత్తి నెలపక్కత్తి తుళ్ళ తుళ్ళి కలిసి వెళ్ళిన ఊరు మనం ఉయర్తి వెళ్ళిన ఊరు వెళ్ళినాడు అందుకనే ఉత్సాహం ఎగ్పోరు ఇక్కడ ఉండబో ఎన్న పోలే కేవలం ఒక నయన సౌహృదం మాత్రమే గాంభీర్యం పడుతుంది ఆ ఊరు గారు ఇది వశత్తు జలచి విడుదల వేసి പള്ളിയോടങ്ങൾ എത്രയും വേഗം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എത്രയും വേഗം ഫൈനൽ മത്സരം നടത്തേണ്ടതുണ്ട്. റേസ് കമ്മിറ്റിയുടെ ബോട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. റെസ്ക്യൂ കമ്മിറ്റി, റേസ് കമ്മിറ്റി എത്രയും വേഗം ആറ് മൂന്ന് പള്ളിയോടങ്ങളെയും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്. സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫൈനൽ മത്സരം താമസിക്കാൻ കഴിയുന്നതല്ല. എത്രയും വേഗം റേസ് കമ്മിറ്റിയുടെയും റെസ്ക്യൂ കമ്മിറ്റിയുടെയും ബോട്ട് ആ പള്ളിയോടങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. റേസ് കമ്മിറ്റി എ ബാജിന്റെ റിസൾട്ട് എത്രയും വേഗം എത്തിക്കേണ്ടതാണ്. എത്രയും വേഗം എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരത്തിന് ഉള്ള ആവശ്യമായ റിസൾട്ട് എത്രയും വേഗം ഇവിടെ എത്തിക്കേണ്ടതാണ്. സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. റേസ് കമ്മിറ്റി വളരെ ഗൗരവമായി സമയം കുറച്ച് ആ റിസൾട്ട് ഇവിടെ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്രയും വേഗം റെസ്ക്യൂ കമ്മിറ്റിയുടെ ബോട്ടുകൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. എ ബാച്ചിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചാൽ ഉടൻ ആ പള്ളിയോടങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്. റെസ്ക്യൂ കമ്മിറ്റിയുടെയും റേസ് കമ്മിറ്റിയുടെയും ബോട്ടുകൾ ശ്രദ്ധിക്കുക. ആ ബോട്ടിനെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരണം. എ ബാച്ചിന്റെ റിസൾട്ട് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. പ്രഖ്യാപിച്ചാൽ ഉടൻ ആ പള്ളിയോടങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കാൻ ആ ബോട്ടിനെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. റേസ് കമ്മിറ്റി കൺവീനർ ശ്രദ്ധിക്കുക. ബോട്ടുകൾക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുത്ത് അടിയന്തരമായി പള്ളിയോറ സേവാ സംഘത്തിന്റെ ബോട്ടുകൾ, റേസ് കമ്മിറ്റി ഉപയോഗിക്കുന്ന ബോട്ടുകൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരണം. എ ബാച്ച് പള്ളിയോറങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്താൽ ഉടൻ തന്നെ ആ പള്ളിയോറങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്. സമയം അതിക്രമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഫൈനൽ മത്സരം നടത്തേണ്ടതുണ്ട്. അതിനായി എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നതാണ്. ചെന്നിത്തല വൻമഴി തൈമറോങ്കര എന്നീ പള്ളിയോടങ്ങളാണ് ബീബാച്ചിലെ ഫൈനൽ മത്സരത്തിൽ യോഗ്യത നേടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ബീബാച്ചിന്റെ ഫൈനൽ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ്. റേസ് കമ്മിറ്റിയുടെ ബോട്ടുകൾ, റെസ്ക്യൂവിന്റെയും ബോട്ടുകൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നു ചേരണമെന്ന് അറിയിക്കുകയാണ്.
എയർപോർട്ടിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പള്ളിയോടങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കുന്നതിന് വേണ്ടി റെസ്ക്യൂവിന്റെയും റേസിന്റെയും ബോട്ടുകൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. ശരത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എ ബാച്ചിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്താൽ ഉടൻ തന്നെ പള്ളിയോടങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കുന്നതിന് വേണ്ടി ബോട്ടുകൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. ബി ബാച്ചിലെ മത്സരത്തിന്റെ ഫൈനലിലെത്തുവാൻ യോഗ്യത നേടിയ ചെന്നിത്തല പള്ളിയോടവും വൻമഴി പള്ളിയോടവും തൈമറവും തന്നെ പള്ളിയോടവും മൂന്ന് പള്ളിയോടങ്ങൾ ഫൈനലിൽ മത്സരിക്കുന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിന് നമ്മളെല്ലാവരും കാത്തുനിൽക്കുകയാണ്. റേസ് കമ്മിറ്റി കൺവീനറുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എ ബാച്ചിന്റെ റിസൾട്ട് പവനിൽ ഉടൻ തന്നെ എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. തൊണ്ണൂറ്റി മൂന്നടി നീളവും 51.5 അംഗലം ഉടമയും 18 അമരപ്പൊക്കവുമുള്ള ചെന്നിത്തലയും 40 നീളവും 60 ഉടമയും 14 അമരപ്പൊക്കവുമുള്ള വൻമഴിയും 41.5 നീളവും 62 ഉടമയും 6 അമരപ്പൊക്കവുമുള്ള തൈമറവും കരയും തമ്മിൽ വളരെ വാശിയോടുകൂടി മാറ്റുരയ്ക്കുന്ന മത്സരം ബി ബാച്ചിലെ ഫൈനൽ മത്സരം ഉടൻ തന്നെ ആരംഭിക്കും. ചരിത്രത്തിന്റെ പൈതൃകം പേറുന്ന ചെന്നിത്തല, വൻമഴി, തൈമറവുങ്കര എന്നീ മൂന്ന് പള്ളിയോടങ്ങൾ. ചെന്നിത്തല പള്ളിയോടത്തിന്റെ ഒരു പ്രത്യേകത നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു, മൂന്ന് നദികൾ കടന്നിട്ടാണ് ഈ പള്ളിയോടം ഭഗവാനെ കാണുവാൻ ഇവിടെ എത്തുന്നത്. ഏറ്റവും അധികം ദൂരം താണ്ടി എത്തുന്ന, അതുകൊണ്ട് തന്നെ ആ കരയിൽ ഈ പള്ളിയോടം യാത്ര പുറപ്പെടുന്നതിന് മുന്നോടിയായി ദിവസങ്ങൾ മുമ്പ് തന്നെ വളരെയധികം ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ തന്നെ ആരംഭിക്കും. അങ്ങനെ ഒരു കരയുടെ, ചെന്നിത്തല കരയുടെ ആകെ പ്രതീക്ഷകൾ, വളരെ വിദൂര ദേശത്തുള്ള ചെന്നിത്തല കരയിലെ ജനങ്ങളുടെ ആകെ പ്രതീക്ഷകളുടെ ഭാരവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ചെന്നിത്തല പള്ളിയോടം, അച്ചൻകോവിൽ ആറ്, കുട്ടമ്പേരൂർ ആറ്, പമ്പാ നദി എന്നീ മൂന്ന് നദികൾ 80 സഞ്ചരിച്ചിട്ടാണ് അവർ ആറന്മുള ഭഗവാന്റെ തിരുസന്നിധിയിൽ ഈ മത്സരവള്ളങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ചെന്നിത്തല പള്ളിയോടം, അതുപോലെ തന്നെ വൻമഴി പള്ളിയോടം, വൻമഴി NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള വൻമഴി പള്ളിയോടം, തൈമറുകുങ്കര പള്ളിയോടം, പള്ളിയോട സേവാസമിതിയുടെ തൈമറുകുങ്കര പള്ളിയോടം, അങ്ങനെയുള്ള ഈ മൂന്ന് പള്ളിയോടങ്ങൾ വളരെ പ്രത്യേകതയുള്ള ഈ മൂന്ന് പള്ളിയോടങ്ങളാണ് ബി ബാച്ചിൽ ഫൈനൽ മത്സരിക്കുവാൻ യോഗ്യത നേടിയിട്ടുള്ളത്. ആ വള്ളങ്ങൾ, ആ പള്ളിയോടങ്ങൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ബി ബാച്ചിലെ ഫൈനൽ ഹീറ്റ്സ് ആരംഭിക്കും. സമയം സന്ധ്യയോട് അടുക്കുകയാണ്. ഈ സായം സന്ധ്യയിൽ ഈ ഫൈനൽ മത്സരങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പരിപൂർണമാകും എന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ ആറന്മുള ഭഗവാൻ പ്രത്യക്ഷ രക്ഷാദൈവമായി ഈ ദേശത്തെ ആകെ കാത്തരുന്ന ഭഗവാനാണ്. അർജുൻ പാണ്ഡവന്മാർ ഈ നദിയുടെ തീരത്ത് പല ദേശങ്ങളായി താമസിച്ചിരുന്നു ഒരു കാലത്ത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. പാണ്ഡവരുടെ വാസം മഹാഭാരതത്തിൽ ഈ തെക്കേ ഭൂവിഭാഗത്തിൽ പരാമർശിച്ചിപ്പോ എന്ന് ചോദിച്ചാൽ പരാമർശിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ചരിത്രം പറയുന്ന ഒരു അജ്ഞാത കാലമുണ്ട് പാണ്ഡവർക്ക്. ആ അജ്ഞാത കാലത്ത് പാണ്ഡവരും പാഞ്ചാലിയും കുന്തിയും ഒക്കെ തന്നെ കൗരവന്മാരെ ഭയന്ന് ഈ തെക്കൻ കേരളത്തിലേക്ക് വന്നിരുന്നു എന്നുള്ള എഴുതപ്പെടാത്ത ഒരു ചരിത്രവും കൂടി സജീവമായി നമ്മുടെ നാട്ടിലുണ്ട്. ആ ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്
അഞ്ച് പാണ്ഡവന്മാർ അവർ സ്ഥാപിച്ച അഞ്ച് ക്ഷേത്രങ്ങൾ തിരുവനന്തപുരം, തിരുവാറന്മുള, തൃച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, തൃക്കൊടിത്താനം എന്നിങ്ങനെയുള്ള അഞ്ച് ക്ഷേത്രങ്ങൾ. തിരുവനന്തപുരം ധർമ്മപുത്രൻ സ്ഥാപിച്ച ക്ഷേത്രമാണെങ്കിൽ തിരുവാറന്മുള അർജുനൻ പുരിച്ച ക്ഷേത്രമാണ്, തൃപ്പുലിയൂർ ഭീമസേനന്റെയാണ്, തൃച്ചിറ്റാറ്റ് നകുലന്റെയാണ്, തൃക്കൊടിത്താനം ശിവദേവന്റെ. അങ്ങനെ പാണ്ഡവ സഹോദരന്മാരാൽ സ്ഥാപിക്കപ്പെട്ട അഞ്ച് ക്ഷേത്രങ്ങൾ, പ്രശസ്തങ്ങളായ അഞ്ച് വൈഷ്ണവ ക്ഷേത്രങ്ങൾ. പള്ളിയോടങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഫൈനൽ മത്സരം ആരംഭിക്കണമെന്ന് അറിയിക്കുകയാണ്. നേരം ഇരുട്ടുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ബി ബാച്ചിന്റെ ഫൈനൽ മത്സരം ആരംഭിക്കണമെന്ന് റേസ് കമ്മിറ്റി കൺവീനറെ അറിയിക്കുകയാണ്. ബി ബാച്ചിലെ മൂന്ന് പള്ളിയോടങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ ബി ബാച്ചിന്റെ ഫൈനൽ മത്സരം ആരംഭിക്കണമെന്ന് അറിയിക്കുകയാണ്. റെസ്ക്യൂവിന്റെയും റേസിന്റെയും ബോട്ടുകള് എ ബാച്ചിലെ ഫൈനൽ മത്സരത്തിലെ പള്ളിയോടങ്ങളെ ടെക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനായി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. റെസ്ക്യൂവിലെ ശരത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എ ബാച്ചിലെ പള്ളിയോടങ്ങളെ ഫൈനൽ മത്സരത്തിന് ടെക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോകുവാനായി ബോട്ടുകൾ തയ്യാറാക്കി വെക്കണമെന്ന് അറിയിക്കുകയാണ്. ബി ബാച്ചിലെ ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങ് വളരെ ദൂരത്ത് നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ മൂന്ന് സ്വർണ ഗോപുരങ്ങൾ ഈ വിശാലമായ ജലപാളിയെ കീറി മുറിച്ചുകൊണ്ട് ആവേശത്തിന്റെ തുഴയെറിഞ്ഞ് പുതിയ ജലതരംഗം സൃഷ്ടിച്ചുകൊണ്ട്, തിരമാലകൾ സൃഷ്ടിച്ചുകൊണ്ട്, പൊന്നിൻ കൊടിമല ഉയർത്തി പിടിച്ചതുപോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു ദൃശ്യ ചാരു നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ആ വിദൂരതയിൽ നിന്ന് മൂന്ന് പള്ളിയോടങ്ങൾ ആറന്മുള പാർത്ഥസാരഥിയുടെ അവതാരങ്ങൾ ആകാശം മുട്ടുന്ന ശബ്ദത്തിൽ ആലപിച്ചുകൊണ്ട് താളത്തിൽ തുഴയറിഞ്ഞ് അങ്ങനെ ചേലത്ത് നൃത്തമാടി മനോഹരമായ മൂന്ന് പള്ളിയോടങ്ങൾ കടന്നു വരികയാണ്. ആ പള്ളിയോടങ്ങൾ വളരെ വിദൂരതയിൽ നിന്ന് കടന്നു വരുമ്പോൾ വളരെ കൃത്യമായ ഒരു വേഗതയും കൃത്യമായ താളവും സൂക്ഷിച്ചുകൊണ്ടാണ് ആ മൂന്ന് പള്ളിയോടങ്ങൾ കടന്നു വരുന്നത്. മൂന്ന് കനക കിരീടങ്ങൾ അണിഞ്ഞ ജലരാജാക്കന്മാർ കടന്നു വരികയാണ്. ചെന്നിത്തലയും വന്മഴയും തൈമറവും കരയും മൂന്ന് ജലരാജാക്കന്മാർ, ആറന്മുള ഭഗവാന്റെ മൂന്ന് അരുപസന്താനങ്ങൾ, മൂന്ന് കനകളുടെ ആവേശമാണ് കടന്നു വരുന്നത്. എത്ര മനോഹരമായിട്ടാണ് അവർ കടന്നു വരുന്നത്. ഇത് ഒരു മത്സരവള്ളംകളിയായിരുന്നുവെങ്കിൽ നിമിഷാർദ്ധങ്ങൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ ആ വള്ളംകളി ഹീച്ചിലൂടെ കടന്നു പോകുമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഒരു സാധനയാണ്, ഇതൊരു ആത്മസമർപ്പണമാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഭഗവാനോടുള്ള ഭക്തിയുടെ പ്രഖ്യാപനമാണ്. ആറന്മുള തമ്പുരാന്റെ അവതാരങ്ങൾ വായ്ത്താരികളായി വാഴ്ത്തിപ്പാടി ആ വൃത്തവും താളവും ചലനവും ചടുലതയും ഒന്നും തന്നെ ചെറ്റിക്കാതെ ചന്തം ചേർത്ത് ചാരുത ചേർത്ത് ആ തുഴകളെറിഞ്ഞ് മൂന്ന് പള്ളിയോടങ്ങൾ അങ്ങനെ വരികയാണ്. അത് പള്ളിയോടങ്ങളാണ്, സാധാരണ വള്ളങ്ങളല്ല. ആറന്മുളയിലെ 52 കരയിലെ വള്ളങ്ങൾക്ക് അങ്ങനെ ലോകത്തിലെമ്പാടുമുള്ള ഈ വള്ളങ്ങളുടെ രാജാക്കന്മാർ കുലീനമായ ഒരു പാരമ്പര്യമുണ്ട്. ആറന്മുളയുടെ വള്ളങ്ങളോ ആറന്മുളയിലെ ഈ വള്ളങ്ങൾ 52 കരയിലെ വള്ളങ്ങളെ മാത്രമേ പള്ളിയോടങ്ങൾ എന്ന് വിളിക്കൂ. പള്ളി എന്ന് പറഞ്ഞാൽ ബഹുമാന പുരസരമായ ഒരു മലയാള പദപ്രയോഗമാണ്. അത് ഭഗവാൻ ആറന്മുള തമ്പുരാന്റെ ഈ അനുമസന്താനങ്ങളായ 52 കരകളിലെ പള്ളിയോടങ്ങൾക്ക് മാത്രമാണ് ആ വിശേഷണം ചേരുന്നത്. അവർക്ക് മാത്രമാണ് ആ വിശേഷണമുള്ളത്. അതുകൊണ്ട് ആ അഭിജാതമായ ഒരു കുലീനതയുടെ പാരമ്പര്യവും പേറിയാണ് ആറന്മുളയിലെ പള്ളിയോടങ്ങൾ ഈ പമ്പയുടെ ജലപ്പരപ്പിൽ
തുഴയറിയുന്നത്. കുലീനമായ ഒരു പാരമ്പര്യത്തിന്റെ പകിട്ടും പ്രതാപവും വേറെയാണ്. ലോകത്തെവിടെയൊക്കെ വള്ളങ്ങളുണ്ടോ ആ വള്ളങ്ങൾക്കൊന്നും ഇങ്ങനെയൊരു ദൈവീകമായ ദൈവികതയുടെ കരസ്പർശം അവർക്ക് അവർക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അവർ അവരെ ഒന്നും ആരും പള്ളിയോളം എന്ന് വിളിക്കാറില്ല. ഇത് പള്ളിയോളമാണ്. ഭഗവാന്റെ ചൈതന്യം പേറുന്ന ഭഗവാന്റെ വാഹനങ്ങളായിട്ടാണ് ഈ പള്ളിയോടങ്ങളെ കാണുന്നത്. ആ പള്ളിയോടങ്ങളിൽ കയറുന്നതിന് സാധാരണ വള്ളങ്ങളിൽ കയറുന്നത് പോലെയല്ല മുന്നൊരുക്കങ്ങളൊന്നും പോരാ. ഇത് വ്രതശുദ്ധിയോടുകൂടി ഒരു തീർത്ഥയാത്ര പോലെയാ ഭഗവാന് കൊടുക്കുന്ന മനസ്സും മനസ്സും ഒക്കെ തപിച്ച് ഭഗവാന് കൊടുക്കുന്ന ഒരു സമർപ്പണമാണ്. ഈ പള്ളിയോടങ്ങളിൽ കയറി തുഴയറിഞ്ഞ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ ആത്മസമർപ്പണമാണ്. അതുകൊണ്ട് ഇതൊരു അനുഷ്ഠാന കലയാണ്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ എങ്ങനെയാണ് ഒരു നാടിനെ ആഗമാനം കൂട്ടിച്ചേർത്ത് പിടിക്കുന്നത് എന്നറിയണമെങ്കിൽ ആറന്മുളയുടെ ചരിത്രത്തിലേക്ക് വരണം, ശബരിമലയുടെ ചരിത്രത്തിലേക്ക് വരണം. ആറന്മുളയും ശബരിമലയും ഒക്കെ നാഭീനാള ബന്ധമുള്ള ക്ഷേത്രങ്ങളാണ്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇല്ലാതെയായിപ്പോയാൽ ശബരിമലയും ആറന്മുളയും അടക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ അടിവേരികൾ നഷ്ടപ്പെട്ട ആവൃക്ഷങ്ങളെ പോലെ കാലത്തിന്റെ ഗതിമാറ്റത്തിൽ തകർന്നൊടിഞ്ഞു പോകും. കാലത്തെ തോൽപ്പിക്കുന്ന ആഴത്തിലുള്ള അടിവേരികളുമായി ഈ അശ്വത്ഥ വൃക്ഷങ്ങൾ തല ഉയർത്തി നിൽക്കുന്നത് ആചാരങ്ങളാൽ അനുഷ്ഠാനങ്ങളാൽ ഇതിന്റെ ചടങ്ങുകളെല്ലാം ബന്ധിതമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മനസ്സിലാക്കുവാൻ നമുക്ക് ആധ്യാത്മികമായ സംസ്കാരവും പാരമ്പര്യവും ആവശ്യമുണ്ട്. ആധ്യാത്മികമായ സംസ്കാരവും പാരമ്പര്യവുമുള്ള ആളുകൾക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സ്വർണ്ണ പല്ലക്കിലേറിയാണ് ആറന്മുള അടക്കമുള്ള നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഓരോ ചടങ്ങുകളും നടക്കുന്നത്. ഇതാ ഈ ആളുകൾക്ക് കണ്ടാൽ അത്ഭുതം തോന്നും. എന്താണ് ഇങ്ങനെ ഒരു മത്സരമുള്ളങ്കിൽ ഒരു പള്ളിയോടത്തും മറ്റൊരു പള്ളിയോടത്തോട് നിങ്ങളെ തോൽപ്പിക്കാനല്ല ഞങ്ങൾ തുഴയറിയുന്നത്, കൂട്ടുകാരാ നമുക്ക് ഒന്നിച്ചു തുഴയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആറന്മുളയുടെ ജനതയുടെ ഒരു സാംസ്കാരികമായ ഐക്യത്തിന്റെ മഹത്തായ നിദർശനമാണ്. പരസ്പരം ആരുമാരെയും തോൽപ്പിക്കാൻ ആഗ്രഹിക്കാതെ നമുക്കൊന്നിച്ചു പോകാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ പള്ളിയോട സേവാസംഘം ശ്രീ രാധാകൃഷ്ണൻ ശ്രീ കൃഷ്ണകുമാർ കൃഷ്ണവേണിയും ഒക്കെ സാരഥികളായിട്ടുള്ള പള്ളിയോട സേവാസംഘം അതിന്റെ നേതൃത്വം അതിന്റെ വിവിധങ്ങളായ കമ്മിറ്റികൾ അവർ തീരുമാനിക്കുന്നത് ഇതിൽ ആർക്കാണ് കൂടുതൽ സൗന്ദര്യമുള്ളത് എന്നാണ്, ആർക്കാണ് കൂടുതൽ ചാരുതയുള്ളത് എന്നാണ്, ആർക്കാണ് കൂടുതൽ ചന്തമുള്ളത് എന്നാണ്, ഭഗവാന്റെ മുന്നിലേക്ക് ആരാണ് ഏറ്റവും കൂടുതൽ അണിഞ്ഞൊരുങ്ങി വരുന്നത് അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ നിങ്ങൾ വിജയികളായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് പള്ളിയോട സേവാസംഘം പറയുന്നത്. ഭാരതത്തിന്റെ സംസ്കാരം അതാണ്. ആരെയും ആക്രമിക്കാത്ത ആരെയും കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം. ആ ഭാരതീയ സംസ്കാരത്തിന്റെ നിദർശനമാണ് ഞാൻ നമ്മുടെ മുന്നിലൂടെ വന്നിട്ടുണ്ട്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ഏമ്പാച്ചില് മേലുകര തെക്കേമുറി എടയാറമ്പുഴ ഇടശ്ശേരിമല കിഴക്ക് എന്നീ പണിയോടങ്ങൾ 72 മാർക്ക് നേടിക്കൊണ്ട് ഏമ്പാച്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മേലുകര തെക്കേമുറി ഇടയാറമ്പുഴ ഇടശ്ശേരിമല കിഴക്ക് എന്നീ പണിയോടങ്ങൾ. ഈ പണിയോടങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ബോട്ടുകൾ തെക്കേനുകൊണ്ട് പോകണമെന്ന് അറിയിക്കുകയാണ്. മേലുകര തെക്കേമുറി ഇടയാറമ്പുഴ ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് തെക്കേന് ബോട്ടുകൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. റെസ്ക്യൂവിന്റെയും റേസ് കമ്മിറ്റി ബോട്ടുകളുടെയും ശ്രദ്ധയ്ക്ക് മേലുകര പള്ളിയോളം തെക്കേമുറി പള്ളിയോളം ഇടയാറമ്പുള പള്ളിയോളം ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോളം ഈ പള്ളിയോളങ്ങളെ തെക്കി ചെയ്ത് ഉടൻ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 64 മാർക്ക് നേടിയ ഓതറ മൂവത്തൂർ പടിഞ്ഞാറ് ലാഹ ഇടയാറമ്പുള വലയന്നൂർ എന്നീ പള്ളിയോടങ്ങളാണ്. ഈ ബാച്ചില് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള ബാച്ച് ഓതറ മൂവത്തൂർ പടിഞ്ഞാറ് ലാഹ ഇടയാറമ്പുള
മലയന്നൂർ എന്നീ പടയോടങ്ങൾ 64 മാർഗ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മേലുകര, തെക്കേമുറി, ഇടയാറമ്മുള, ഇടശ്ശേരിമല, കിഴക്ക് പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണം. റെസ്ക്യൂവിന്റെയും റൈസ് കമ്മിറ്റിയുടെയും ബോട്ടുകളുടെ ശ്രദ്ധയ്ക്ക് ഈ പകൽ മുന്നിൽ നടക്കുന്ന റൈസ് കമ്മിറ്റിയുടെ ബോട്ടുകൾ മേലുകര, തെക്കേമുറി, ഇടയാറമ്മുള, ഇടശ്ശേരിമല, കിഴക്ക് പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് ടെക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണം. സമയം വളരെ വൈകിയിരിക്കുന്നു. എ വാച്ചിന്റെ ഫൈനൽ മത്സരം ഉടൻ തന്നെ നടക്കേണ്ടതാണ്. മേലുകര, തെക്കേമുറി, ഇടയാറമ്മുള, ഇടശ്ശേരിമല, കിഴക്ക് ഈ പള്ളിയോടങ്ങളെ ഉടൻ തന്നെ ടെക് ചെയ്ത് റെസ്ക്യൂ ബോട്ടുകൾ അടിയന്തരമായി ഇക്കാര്യം നിർവഹിക്കണമെന്ന് അറിയിക്കുകയാണ്. സത്രത്തിന് സമീപത്ത് നിന്നും ലൈഫ് ബോയികളോ ജാക്കറ്റുകളോ ഒക്കെ എടുത്തിട്ടുള്ള പള്ളിയോടങ്ങൾ അത് തിരിച്ച് ഇവിടെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ലൈഫ് ബോയികളും ജാക്കറ്റുകളും എടുത്തിട്ടുള്ള എല്ലാ വള്ളങ്ങളും ബോട്ടുകളും തിരിച്ച് ഈ പവലിന് സമീപം എത്തിച്ചു തരണമെന്ന് അറിയിക്കുകയാണ്. മേലുകര, തെക്കേമുറി, ഇടയാറമ്മുള, ഇടശ്ശേരിമല, കിഴക്ക പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ റൈസിന്റെയും റെസ്ക്യൂവിന്റെ ബോട്ടുകൾ ടക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണം. സമയം വളരെ വൈകുകയാണ്. എ ബാച്ചിന്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റേസ് കമ്മിറ്റി അടിയന്തരമായി മേലുകര, തെക്കേമുറി, ഇടയാറമ്മുള, ഇടശ്ശേരിമല, കിഴക്ക് പള്ളിയോടങ്ങളെ ടക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണം. മേലുകര, തെക്കേമുറി, ഇടയാറമ്മുള, ഇടശ്ശേരിമല, കിഴക്ക് പള്ളിയോടങ്ങളെ ഉടൻ തന്നെ ടക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണം. മേലുകര, തെക്കേമുറി, ഇടയാറമ്മുള, ഇടശ്ശേരിമല, കിഴക്ക പള്ളിയോടങ്ങളെ മേലുകര, തെക്കേമുറി, ഇടശ്ശേരിമല, കിഴക്ക പള്ളിയോടങ്ങളെ ഉടൻ തന്നെ ടക്കേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണം. ബോട്ടുകാരുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ബോട്ടുകളുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് എ ബാച്ചിന്റെ ഫൈനൽ മത്സരം നടക്കുന്നതിനായി
റേസ് കമ്മിറ്റിയുടെ വോട്ടുകളുടെ ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ എ ബാച്ചിലെ മേലുകട തെക്കേ മുറി ഇടശ്ശേരി മരക്കിടക്ക് പള്ളിയോടങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കാം. പള്ളിയോടങ്ങളുടെ
ഫൈനൽ മത്സരം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നതാണ്. ഏമ്പാച്ച പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നതാണ്. മേലുകര, തെക്കേമുറി, ഇടയാറന്മുള, ഇടശ്ശേരിമല, കിഴക്ക് പള്ളിയോടങ്ങളാണ് ഏമ്പാച്ച പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുവാനായി യോഗ്യത നേടിയിട്ടുള്ളത്. പ്രസ്തുത വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഏമ്പാച്ച പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിക്കുന്നതാണ്. ഉത്രട്ടാതി ജലോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഏമ്പാച്ചിന്റെ ഫൈനൽ മത്സരം അല്പസമയത്തിനുള്ളിൽ പരപ്പുഴ കടവിലുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുന്നതാണ്. മേലുകരയാണോ, തെക്കേമുറിയാണോ, ഇടയാറമ്മുളയാണോ, ഇടശ്ശേരിമല കിഴക്കാണോ, ഈ വർഷത്തെ മന്നൻ ട്രോഫി ഈ വർഷത്തെ ജേതാക്കളാകുന്നത് എന്നുള്ള അവസാന മത്സരം അല്പസമയത്തിനുള്ളിൽ പരപ്പുഴ കടവിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുന്നതാണ്. മേലുകര, തെക്കേമുറി, ഇടയാറന്മുള, ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയാൽ ഉടൻ തന്നെ ഏമ്പാച്ചിന്റെ ഫൈനൽ മത്സരം ആരംഭിക്കുന്നതാണ്. പവലിനു മുന്നിൽ പള്ളിയോടങ്ങൾ അടുപ്പിക്കരുത് എന്നറിയിക്കുകയാണ്. പള്ളിയോടങ്ങൾ ഒന്നും തന്നെ പവലിന്റെ തൊട്ടു മുന്നിലായി അടുപ്പിക്കരുത് എന്നറിയിക്കുന്നു. Thank you.
ബീബാച്ച് പള്ളിവടകളുടെ ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് പവലിയനിൽ എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. ബീബാച്ച് പള്ളിവടകളുടെ ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ പവലിയനിൽ എത്തിക്കണമെന്ന് അറിയിക്കുന്നു. മേലുകര, തെക്കേ മുറി, ഇടയാറമ്പുള, ഇടശ്ശേരിമല, കിഴക്ക് പള്ളിയോടകൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയാൽ ഉടൻ തന്നെ എ ബാച്ചിന്റെ ഫൈനൽ മത്സരം ആരംഭിക്കുന്നതാണ്. ബി ബാച്ച് ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് പവനിൽ എത്തിക്കണമെന്ന് അറിയിക്കുന്നു. പ്രത്യേക അറിയിപ്പ്, ബീബാച്ച് പള്ളിയോടങ്ങളുടെ റിസൾട്ട് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ നിയമാവലി അനുസരിച്ചിട്ടുള്ള നടപടികളാണ് ഫൈനൽ മത്സരങ്ങൾക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ബീബാച്ച് പള്ളിയോടങ്ങളുടെ ആവേശകരമായ മത്സരത്തിൽ തൈമറവങ്കരയും വന്മഴയും ഒരേ മാർഗോടുകൂടി 93.9 മാർഗോടുകൂടി സമനിലയിൽ എത്തിയിരിക്കുന്നതിനാൽ ടോസ് മൂലം ഇതിന്റെ വിജയികളെ നിശ്ചയിക്കുമെന്ന നിയമാവലി അനുസരിച്ച് ഉടൻ തന്നെ ടോസ് ഇടുന്നത്. ടോസ് ഇടുകയാണ്. വന്മഴ പള്ളിയോടത്തിലാണ് ടോസ് കിട്ടിയിരിക്കുന്നത്. ബീബാച്ചിലെ രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്ന തൈമറവങ്കരയ്ക്കാണ് ആരാധ്യനായ NSSന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN നരേന്ദ്രനാഥൻ നായർ അവരാണ് ഈ ടോസ് ഇട്ടിട്ടുള്ളത്. ടോസ് എടുത്തിട്ടുള്ളത് ഒന്നാം സ്ഥാനം വന്മഴി, രണ്ടാം സ്ഥാനം തൈമറവങ്കര, മൂന്നാം സ്ഥാനം വളരെ ദൂരത്തു നിന്ന് വരുന്ന ചെന്നിത്തല പള്ളിയോടകമാണ് നേടിയിരിക്കുന്നത്. ക്യാപ്റ്റന്മാരുടെയും കരനാഥന്മാരുടെയും സമ്മേളനത്തിൽ നിയമാവലിയിൽ ഉൾപ്പെടുത്തിയതനുസരിച്ചാണ് ടോസ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അതനുസരിച്ചുള്ള ഫലമാണ് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. Thank you.
സമയങ്ങൾക്കുള്ള വിജയികളുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് പവനിൽ എത്തിക്കണമെന്ന് അറിയിക്കുക. എ ബാച്ചിന്റെയും ബി ബാച്ചിന്റെയും സമയങ്ങൾക്കുള്ള 1, 2, 3 സ്ഥാനങ്ങളിലെ പള്ളിയോടങ്ങളുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് പവനിൽ എത്തിക്കണമെന്ന് അറിയിക്കുക. എ ബാച്ചിന്റെ ഫൈനൽ മത്സരം അല്പ സമയത്തിനുള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പിടിച്ചു കഴിഞ്ഞു. അല്പ സമയത്തിനുള്ളിൽ എ ബാച്ചിന്റെ ഫൈനൽ മത്സരം പള്ളിയോട രാജാക്കന്മാരായ മേലുകരയും തെക്കേ മുറിയും ഇടയാറമ്പുള്ളയും ഇടശ്ശേരി മണക്കിടക്കും. ആരാണ് വിജയിക്കുന്നത് എന്നറിയാനുള്ള, 1 സ്ഥാനം നേടുന്നത് ആരാണെന്നറിയാനുള്ള ഫൈനൽ മത്സരം. വള്ളം സ്റ്റാർട്ടിംഗ് പള്ളിയോടം പള്ളിയോടങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. റേസ് കമ്മിറ്റി കൺവീനർ ശ്രദ്ധയ്ക്ക്, എ ബാച്ചിന്റെ ഫൈനൽ മത്സരം ഉടൻ തന്നെ ആരംഭിക്കണം. എ ബാച്ചിന്റെ ഫൈനൽ മത്സരം ഉടൻ തന്നെ ആരംഭിക്കണം എന്ന് റേസ് കമ്മിറ്റി കൺവീനറെ അറിയിക്കുകയാണ്. എ ബാച്ചിന്റെ ഫൈനൽ മത്സരം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കണമെന്ന് അറിയിക്കുകയാണ്. എ ബാച്ചിന്റെ ഫൈനൽ മത്സരം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കണം. റേസ് കമ്മിറ്റി കൺവീനർ
ശ്രീ മുരളിജി പിള്ളയുടെ പ്രത്യേക ശ്രദ്ധേക്ക്. എ ബാച്ചിന്റെ ഫൈനൽ മത്സരം ഉടൻ തന്നെ ആരംഭിക്കണം. റേസ് കമ്മിറ്റി കൺവീനർ ഇടയാറമ്പുഴ ശ്രീ മുരളിജി പിള്ളയുടെ ശ്രദ്ധേക്ക്. എ ബാച്ച് മത്സര ഫൈനൽ മത്സരം ഉടൻ തന്നെ ആരംഭിക്കേണ്ടതാണ്. പള്ളിയോടകളുടെ കഴിഞ്ഞ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വൻമണിക്ക് മണ്ണൻ ട്രോഫിയും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ തൈമറവങ്കരയ്ക്ക് ദേവസ്വം ബോർഡ് ട്രോഫിയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ചെന്നിത്തലയ്ക്ക് അനീഷ് പി അരവിന്ദ് മെമ്മോറിയൽ ട്രോഫിയും കൊടുക്കുന്നതാണ്. മണ്ണൻ ട്രോഫി വൻമഴിക്കും ദേവസ്വം ബോർഡ് ട്രോഫി തൈമറവങ്കരയ്ക്കും മൂന്നാം സ്ഥാനം കിട്ടിയ ചെന്നിത്തലയ്ക്ക് അനീഷ് പി അരവിന്ദ് മെമ്മോറിയൽ ട്രോഫിയും നൽകുന്നതാണ്. എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് അറിയിക്കുന്നു. സമ്മാനം ഒന്നാം സമ്മാനം കിട്ടിയ വൻമഴിയിലെ തുഴച്ചിൽക്കാരും ക്യാപ്റ്റനുമാണ് അവിടെ പാട്ടുപാടിയെത്തിയത്. മഴ വീണ്ടും പെയ്തുകൊണ്ട് തന്നെ ആവേശങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമ്മാനദാനം നിർവഹിക്കുന്ന ആരാധനായ NSS പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ പി എൽ നരേന്ദ്രനാഥൻ നായർ അവരുകള് പള്ളിയോട സേവാ സംഘം ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ആദരിക്കുന്നതിനായി പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് ബി കൃഷ്ണകുമാർ കൃഷ്ണവേണി, സെക്രട്ടറി പി ആർ രാധാകൃഷ്ണൻ നായർ എന്നിവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദ പാരിതോഷികൾ കൊടുക്കുന്നു ആരാധ്യനായ പള്ളിയോള സേവാ സംഘം സെക്രട്ടറി ശ്രീ പി ആർ രാധാകൃഷ്ണൻ നായർ അവർക്ക്. ഈ പവലിന്റെ മുന്നിലുള്ള വഞ്ചിപ്പാട്ടുകൾ എത്തണമെന്ന് അറിയിക്കുക. പവലിന്റെ മുന്നിലുള്ള വഞ്ചിപ്പാട്ടുകൾ എത്തണം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ല. വഞ്ചിപ്പാട്ട് ഇവിടെ അവസാനിപ്പിക്കണം. എ ബാച്ചിന്റെ ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എ ബാച്ചിന്റെ ഫൈനൽ മത്സരത്തിൽ മേലിങ്ങര പള്ളിയോടം, തെക്കേമുറി പള്ളിയോടം, ഇടയാറമ്മുള പള്ളിയോടം, ഇടശ്ശേരിമല കിഴക്ക പള്ളിയോടം എന്നിവ തുഴഞ്ഞ് മുന്നേറി
താളമേളത്തോടെ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈക്ക് കമന്റേറ്റർമാർക്ക് കൈമാറുകയാണ്. എ ബാച്ച് പ്രതിയോടത്തിന്റെ ഫൈനൽ മത്സരം മേലുകര തെക്കേമുറി ഇടയാറുമുള ഇടശേരിമല കിഴക്ക് നാല് പള്ളിയോടങ്ങൾ അന്ന് കിഴക്ക് പറപ്പുര കടമിൽ നിന്ന് ഇരുമനെ കീറി മാറ്റിക്കൊണ്ട് നയൻപിൻ കമ്പലിലൂടെ വലിയ പിണറുകൾ പോലെ ജലത്തുള്ളികളെ വാരിയെറിഞ്ഞ് മുമ്പോട്ട് കടന്നു വരികയാണ്. ഒരു കിലോമീറ്ററോളം നീളമുള്ള പമ്പയാറിന്റെ വിനിമാറിയുടെ പാർത്ഥസാരഥിയുടെ അന്നദാന പ്രഭുവിന്റെ സമീപത്തിലേക്ക് സമർപ്പണമായി ഈ വർഷത്തെ ആറന്മുള കൂട്ടാതി ജലോത്സവത്തിൽ എ ബാച്ചുകാരുടെ വിജയ കിരീടം. ഇതൊരു മത്സരമാണോ? അല്ല അല്ലേ? തീർച്ചയായിട്ടുമാണ്. പക്ഷെ വാശിയില്ല, എന്നാൽ വാശിയുണ്ട്. ഇവിടെ വേഗതയല്ല, ഇവിടെ ചാരുതയാണ്, ഇവിടെ ആചാരങ്ങളാണ്, ഇവിടെ ഒരു പാകതയാണ്. അങ്ങനെയുള്ള ആചാരങ്ങളുടെ നിവർത്തനമായി, അങ്ങനെയുള്ള സമർപ്പണത്തിന്റെ ഭാഗമായി നിറഞ്ഞ ഭക്തിയോടുകൂടി കടുത്ത നിഷ്ഠകളോടുകൂടി ഒരു വർഷം കാത്തുനിന്ന ആവേശം മേലുകരാത കേന്ദ്ര ഇടയാറുമുള്ള ഇടശേരിമല കിഴക്കുന്ന നാല് പള്ളിയുടങ്ങൾ കഴിഞ്ഞ വർഷം പുതിയതായി നിർമ്മിച്ച പള്ളിയുടമാണ് മേലുകര ഉയരുന്നത്. ഐനോം ചെല്ലപ്പനാശാലയുടെ നേരം മുതൽ 28 ലക്ഷത്തോളം രൂപയിൽ ചെലവാക്കി നിർമ്മിച്ച പള്ളിയുടം 68.5 ഏക്കർ കോൽ നീളവും 68 അംഗങ്ങൾ ഉടമയും 19.5 അടി അമരപ്പൊക്കവുമുള്ള മേലുകര പള്ളിയുടം ഉത്രട്ടാതി ജനങ്ങളെ 1972, 2000, 2004, 2006, 2007 മണ്ണം ട്രോഫി നേടി, 2009 ശങ്കർ സ്മാരക ട്രോഫി നേടി മേലുകര പള്ളിയുടെ സംരക്ഷണ സമിതിയുടെ ഉടമയിലുള്ള പള്ളിയുടം ശ്രീ അഖിൽ കെ ആർ ക്യാപ്റ്റനും രാജശേഖരൻ എംആർ അനു ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രതിനിധികളുമായി നയിച്ചുകൊണ്ടുവരുന്ന മേലുകര പള്ളിയുടം തെക്കേമുറി പള്ളിയോടം തിരുവാറുമുളയപ്പന്റെ ഗോപുരം കാക്കുന്ന മലകളിൽ നിന്നായ തെക്കേമുറി ഭഗവാന്റെ തെക്കേ ഗോപുരത്തിന്റെ കാവൽ മലയാണത്തത് അരിങ്ങോട്ട് മലയുടെ നാടാണ് തെക്കേമുറി. ആറന്മുള ക്ഷേത്രവുമായി ആചാരപരമായി ഏറ്റവും അധികം ബന്ധമുള്ള നാട്ടിലെ പള്ളിയോടം വളരെ പവിത്രമായ ഒരു സ്ഥാനമുള്ള പള്ളിയോടമാണ് തെക്കേമുറി. പൂരാണം നാളിലെ നെല്ലളവ് കൊണ്ട് പ്രസിദ്ധമായ കണ്ണാട്ടുമണത്തിന്റെ നാട് കൂടിയായ തെക്കേമുറി തെക്കേമുറി പള്ളിയുടെ കലയോഗത്തിനാണ് എന്ന് ഉടമസ്ഥാവകാശം. മുൻപുണ്ടായിരുന്ന പള്ളിയോടം 40 വർഷത്തോളം കഴിഞ്ഞ് ജീർണിച്ചു പോയപ്പോൾ നെടുമ്പുഴക്കരയുടെ പള്ളിയോടം വാങ്ങി പുതുക്കിപ്പണിതാണ് തെക്കേമുറി പള്ളിയോടം. തുടർന്ന് കഴിഞ്ഞ വർഷം പുത്തൻ പള്ളിയോടം നിർമ്മിച്ചു. അതൊരു കരയുടെ വികാരമാണ്. പുതുക്കണം പുതുക്കണം. 113.2 അടി നീളവും 6.6 അടി ഉടമയുമുള്ള പള്ളിയോടത്തിൽ നിലയാളുൾപ്പെടെ 100ലധികം പേർ ആ 100 മനസ്സും ഒരേ തളത്തിൽ ഒരേ മേളത്തിൽ ഒരേ ലക്ഷ്യത്തിൽ ഒരേ സാഫല്യത്തിന് വേണ്ടിയുള്ള തപസ്യ. വി എസ് കുട്ടമ്മൻ നായർ ക്യാപ്റ്റൻ, ടി ആർ ഷാജി എന്നിവർ പ്രതിനിധികളാണ്. ഇടയാറുമുള്ള തിരുമാറുമുളയപ്പന്റെ മൂലസ്ഥാനമായ വിളക്കുമാടം നിൽക്കുന്ന 108 പണിപൂർത്തിയാക്കി നീറ്റിലിറക്കിയ വളം ഇടയാറുമുള്ള തിരുവാറുമുളയപ്പന്റെ മറ്റ് 47 പള്ളിയോടങ്ങളിലെ ആത്മീയരെ ഒരു ഭാഗ്യം. ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ല. നിലവിലുള്ള പള്ളിയോടങ്ങളിൽ അപൂർവ ഭാഗ്യത്തിനോളം വലിപ്പത്തിന്റെ കാര്യത്തിലും ഒന്നാമനായ പള്ളിയോടം ഇടയാറുമുള്ള ഭഗവാന്റെ സാന്നിധ്യത്തിൽ പണി പൂർത്തിയാക്കിയത് ഒരു ധ്യാനിയെങ്കിൽ പള്ളിയോടത്തിൽ പലപ്പോഴും പാർത്ഥസാര നേരിട്ട് വസിക്കുന്നുവെന്ന് ആ നാട്ടുകാർ ആ പരമക്കാർ വിശ്വസിക്കുന്നു. ഇടയാറുമുള്ള പള്ളിയോട സേവാ സമിതിയുടെ ഉടമസ്ഥതയിലുള്ള പള്ളിയോടം 48 ഏക്കറും നിലവും 68 അടി ഉയരമുള്ള അമരപ്പൊക്കമുള്ള പള്ളിയോടം നിലയാളപ്പെടെ ഏറ്റവും അധികം ആളുകൾ 125 പേർ നേതൃത്വം പി കെ രവീന്ദ്രനാഥൻ നായർ ക്യാപ്റ്റനും ബി മനുമാലിനി രാജശേഖരൻ നായർ എന്നിവർ പ്രതിനിധികളുമാണ്. എടിശേരിമല കിഴക്ക് ഭഗവാന്റെ ചാരത്തായി നാരായണ സ്തുതി കേട്ട് ഉയരുകയും ഉണരുകയും ചെയ്യുന്ന എടിശേരിമല കിഴക്കുന്ന മുടി മണിയടി കേട്ട് ശങ്കനാഥന്റെ പ്രധാനങ്ങൾക്കുമാണ് ആറന്മുള കണ്ണാടിയുടെ പേരിൽ ഏറ്റവും അടുത്തായി ശ്രീ ദേവരാജൻ, ശ്രീ സുരേഷ് ബാബു എന്നിവർ പ്രവർത്തിക്കുന്നു.
ബോട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മുകളിലോട്ട് പോകേണ്ട പള്ളിവിളകളെ ടക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് അറിയിക്കുക. തെക്കേ മുറി, ഇടയാറന്മുള, ഇടശേരിമല കിഴക്ക് എന്നീ നാല് ഏകാക്ഷി പള്ളിയോടങ്ങൾ ഭഗവൻ സന്നിധിയിൽ തങ്ങളുടെ സമർപ്പണം നടത്തിയതോടുകൂടി ഈ വർഷത്തെ ഉത്തരക്കാരി ജനമേളയുടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഒരു നാട് മുഴുവൻ, ഒരു വർഷം മുഴുവൻ കാത്തുനിന്ന ആ ആചാരങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ പ്രകൃതി പരിഗ്രഹിച്ചപ്പോൾ പ്രകൃതിയോട് പൊരുത്തം ചൊല്ലി ഈ പുണ്യനദിയിലൂടെ ബോട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മുകളിലോട്ട് കൊണ്ടുപോകുന്ന പള്ളിയോടങ്ങളെ തഗ് ചെയ്ത് കൊണ്ടുപോയിട്ട് ബോട്ടുകൾ പോകാവൂ എന്ന് അറിയിക്കുക. മുകളിലോട്ട് പോകുന്ന പള്ളിയോടങ്ങളെ തഗ് ചെയ്ത് കൊണ്ടുപോയ ശേഷമേ ബോട്ടുകൾ തിരിച്ചു പോകാവൂ എന്ന് അറിയിക്കുക. നിമിഷങ്ങൾ അദ്ദേഹം തീർത്തുകൊണ്ട് ഏതാഴ്ച പള്ളിയോടത്തിൽ ആരാകും വിജയകിരീടം അണിയുക എന്ന് കാത്തു നിൽക്കുന്ന ഏതാനും നിമിഷങ്ങൾ ഭക്തി പ്രകർഷത്തിൽ ഞങ്ങളുടെ സമർപ്പണം പ്രഥമം എന്നിടയിൽ സമർപ്പിച്ചപ്പോൾ ഇതിനിടയിൽ ഒരു മാനദണ്ഡമുണ്ട്. സൗന്ദര്യം, പാടിത്തുളച്ചിലിന്റെ സൗന്ദര്യം, പാട്ട് വെള്ളപ്പാട്ട് പാടിയ ഭഗവാൻ സൂര്യയുടെ സൗന്ദര്യം, അങ്ങനെ ആകെയുള്ള സൗന്ദര്യം വിലയിരുത്തിക്കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഏതാഴ്ച പള്ളിയോടത്തിൽ അറിയാത്ത സംഭാവന നടന്നതെന്ന് അറിയാൻ കഴിയും. പോയിന്റ് നിലയിൽ രണ്ടാം സ്ഥാനം നേടിയ ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ പേരുവിവരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കോടിയാട്ടുകട എം പി വിനോദ് കുമാർ മെമ്മോറിയൽ ട്രോഫി നൽകുന്നത്, മൂവത്തൂർ കിഴക്ക് ശ്രീ മേനായുധൻ പിള്ള ട്രോഫി കൊടുക്കുന്നതാണ്, തോട്ടപ്പുഴശ്ശേരി പത്മകുമാർ മെമ്മോറിയൽ ട്രോഫിയും മുതവരി മാതൃഭൂമി ട്രോഫിയും കരസ്ഥമാക്കിയിരിക്കുക. പോയിന്റ് നിലയിൽ രണ്ടാം സ്ഥാനം നേടിയ ബി ബാച്ച് പള്ളിയോടകൾ കോടിയാട്ടുകര, മൂവത്തൂർ കിഴക്ക്, തോട്ടപ്പുഴശ്ശേരി, മുതവരി. കോടിയാട്ടുകരക്ക് എം പി വിനോദ് കുമാർ ട്രോഫി, മൂവത്തൂർ കിഴക്ക് വേലായുധപ്പുള്ള ട്രോഫി, തോട്ടപ്പുഴശ്ശേരിക്ക് പത്മകുമാർ മെമ്മോറിയൽ ട്രോഫി, മുതവരിക്ക് മാതൃഭൂമി ട്രോഫിയും നൽകുന്നതാണ്. ട്രോഫികൾ നൽകുമ്പോൾ ക്യാപ്റ്റന്മാർ മാത്രമേ ഈ ഡയസിനെ സമീപം വരാമോ എന്ന് അറിയിക്കുക. ക്യാപ്റ്റന്മാർ മാത്രം ഡയസിനെ സമീപം വന്ന ട്രോഫികൾ സ്വീകരിക്കണം, മറ്റുള്ളവര് കയറി തിക്കും തിരക്കും ഒഴിവാക്കണമെന്ന് അറിയിക്കുക. ക്യാപ്റ്റന്മാർ മാത്രം എത്തിച്ചേർന്ന് ട്രോഫികൾ സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. മണ്ണൻ ട്രോഫി
വന്മഴി പള്ളിയോണത്തിന് നൽകുകയാണ്. വന്മഴി പള്ളിയോണത്തിന് മന്നൻ ട്രോഫി ആരാധകരായ NSS പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എൻ നരേന്ദ്രനാഥൻ നായർ സാർ നിർവഹിക്കുകയാണ്. ബിബാച്ചിന്റെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വന്മണിക്കുള്ള ട്രോഫി മന്നൻ ട്രോഫി വന്മഴി ആറന്മുള പൊന്നമ്മ ട്രോഫി ആറാട്ട് മണിക്കും
ഉത്തരാളം തിരുനാൾ മാതാ നോർമ ട്രോഫി ഏറ്റെടുക്കും. ജോഷി ബാബ് ട്രോഫി വെൺമണിക്ക് നൽകുന്നത്. ഏ മാച്ചിന്റെ റിസൾട്ടുകൾ എത്രയും പെട്ടെന്ന് പവനിലെത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. ഏ മാച്ചിന്റെ റിസൾട്ടുകൾ എത്രയും പെട്ടെന്ന് പവനിലെത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. മത്സരത്തിന്റെ ലിസ്റ്റ്, വിജയികളുടെ ലിസ്റ്റ്, ചമ്മനത്തിന്റെ പോയിന്റ് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് എന്നിവ എത്രയും പെട്ടെന്ന് പവനിൽ എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. ഏ മാച്ചിന്റെ എല്ലാ റിസൾട്ടുകളും പവനിൽ എത്തിക്കണമെന്ന് അറിയിക്കുന്നു. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആരാട്ടുകളിലേക്ക് ആറന്മുള പൊന്നമ്മ ട്രോഫി നൽകുന്നത്. തോട്ടപ്പുഴശ്ശേരിയിലെ ക്യാപ്റ്റൻ ഇവിടെ വന്നു ചേരണമെന്ന് അറിയിക്കുകയാണ്. നിലയിൽ രണ്ടാം സ്ഥാനം നേടിയ ബി മാച്ച് പള്ളി അംഗങ്ങൾ മാച്ച് രണ്ട് കോഴിയാട്ടുകല എം പി വിനോദ് കുമാർ ട്രോഫി, കൂവത്തൂർ കിഴക്ക് വേലായുധപ്പിള്ള ട്രോഫി, തോട്ടപ്പുളശ്ശേരി പത്മകുമാർ മെമ്മോറിയൽ ട്രോഫി, മുതവഴി മാതൃഭൂമി ട്രോഫി. ഏ മാച്ച് മത്സര വള്ളംകളിയുടെ ഫലപ്രഖ്യാപനം നടത്തുക. ഏ മാച്ച് പള്ളിയോടങ്ങളുടെ മത്സര വള്ളംകളിയുടെ ഫലപ്രഖ്യാപനം നടത്തുക. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മേലുകര പള്ളിയോടാണ്. രണ്ടാം സ്ഥാനം ഇടയാളമ്പുഴ പള്ളിയോടാണ്. മൂന്നാം സ്ഥാനം ഇടശ്ശേരി
പഞ്ചായത്ത് ട്രോഫി
Yeah.